ജനതാക്കൾ. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നു ഇടതുപക്ഷം. ഇടതുപക്ഷം എന്തുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഒന്നും എത്തിയില്ല, ഒരിക്കലും എത്തില്ല. കാരണം വികസനവും ഇടതുപക്ഷം തമ്മിടു. അവരെ എന്തിനാണ് ആക്രമിക്കുന്നത്? അവർ രാജ്യത്ത് എന്താണ്? ചിലപ്പോ ഒരുപക്ഷെ ഉപ്പോളം മാത്രമേ കാണൂ, പക്ഷേ നിർണായക ഘട്ടങ്ങളിലൊക്കെ അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ രഞ്ജിചന്ദ്രൻ, നിങ്ങൾക്ക് കൈമുതലായി വർഗീയതയുണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെ ആകില്ല. അത് വർഗപരമായി. ഒരൊറ്റ ചോദ്യം, ഇറോം ശർമ്മയ്ക്ക് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ എത്ര വോട്ടാ കിട്ടിയത്? ശ്രീ അജിം ചാദ് എത്ര തെരഞ്ഞെടുപ്പാ? അതാണോ അതാണോ ഇറോം ശർമ്മള? ഇറോം ശർമ്മള നമ്മുടെ ഗാന്ധിജിയുടെ കൈകൾ പോലെ ഇറോം ശർമ്മളയുടെ മൂക്കിലൂടെ പോയ ട്യൂബ് എന്ന് വരച്ചാൽ ഇന്ത്യക്ക് സംവദിക്കാനാകും ഇറോം ശർമ്മളാന്ന്. അതാണ് അവരുടെ വിജയം. ശ്രീ ജോഷി ജോസഫ് പറയൂ. ജോഷി ജോസഫ്, എന്താണ് താങ്കളുടെ സംശയം? താങ്കൾക്ക് എന്താണ് രഞ്ജിചന്ദ്രനോട് ഉയർത്താനുള്ളത്? എന്റെ സംശയം അതുകൊണ്ട് തന്നെയാണ്. ആറിൽ നിന്നും 17 രഞ്ജിചന്ദ്രൻ കേൾക്കാമെങ്കിൽ എനിക്ക് ഒരൊറ്റ ചോദ്യമാണുള്ളത്, വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒറ്റ ചോദ്യമാണുള്ളത്. എന്റെ ദൈവം, ഇദ്ദേഹം വായടക്കില്ലല്ലോ. വക്കീലെ, ഒറ്റ ചോദ്യമാണ്. മെയ്ത്തി വിഭാഗത്തിന് എന്ന് മുതൽ ഈ ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, എന്ന് മുതൽ എടുത്തു കളഞ്ഞു എന്നാണ് വക്കീൽ പറഞ്ഞത്? രഞ്ജിചന്ദ്രൻ, ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു. നിങ്ങളോട് ചോദ്യമാണ്. 52 അദ്ദേഹം പറഞ്ഞു. ഇല്ല, കേട്ടില്ല, ഞാൻ കേട്ടില്ല. 52 എടുത്തു കളഞ്ഞത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോൾ എന്തുണ്ടായിരുന്നു? രഞ്ജിചന്ദ്രൻ, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന സ്റ്റാറ്റസേ ഉണ്ടായിരുന്നില്ല. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ടാകുന്നത്. എന്താണ് വക്കീല്, വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതിയോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാണ് കിട്ടിയെന്ന് പോലും കിട്ടിയല്ലോ. 52 അജിം ഷാ, അതെ, നിങ്ങളുടെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. 47 അല്ല, നമ്മൾക്ക് എല്ലാവരും ഓർത്ത് ലജ്ജിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുക, നിങ്ങൾ വെറുതെ ബബ്ബടിച്ചു പോവാതെ. ഇതിനൊക്കെ മറുപടിയുണ്ട്, ഇതിനൊക്കെ മറുപടിയുണ്ട്. ഓരോരുത്തർ അവരവരുടെ നിലവാരത്തിൽ ചർച്ചയ്ക്ക് വരണം. ഒന്ന് തരൂ, ഒന്ന് തരൂ. ശ്രീ രഞ്ജിചന്ദ്രൻ, അദ്ദേഹം ചോദിക്കുന്നത് എന്ന് മുതൽ ചോദിക്കുന്നത് എസ്ടി സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ താങ്കൾ പറഞ്ഞതിൽ ചില ഫാക്ച്വൽ എറർ ഉണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്നുവരെ ആയിരുന്നു അവർക്ക് വിത്തൌട്ട് എനി റീസൺ മാറ്റിയത്? ഈ രണ്ട് വിഷയവും ഞാൻ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ, ഈ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഈ കേസിന്റെ മുഴുവൻ വഴിത്താരയും ഞാൻ ഈ ഡിസ്കഷനിൽ പറഞ്ഞു. ഈ പാനലിൽ വന്ന മറ്റുള്ളവരെല്ലാവരും തന്നെ മൈതാന പ്രസംഗമാണ് നടത്തിയത്. ഞാൻ പറഞ്ഞതെല്ലാം തന്നെ വസ്തുതാപരമായിട്ടുള്ളതാണ്. കേവലം 53% വരുന്നവർക്ക് 10% മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. പറയൂ, വെറുതെ വാദമൊഴിച്ചിട്ട് കാര്യമുണ്ടോ? ചോദ്യത്തിന് ഉത്തരം പറയൂ. രക്ഷപ്പെടലേ സാർ, രക്ഷപ്പെടലേ? ചോദ്യത്തിന് ഉത്തരം പറയൂ, വെറുതെ ബബ്ബ പറഞ്ഞു പോവാതെ. ഹൈക്കോടതിയിൽ പെറ്റീഷൻ പോകുന്നു, ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നു, അതിന് ഉപോൽപലഭംഗമായി 2013 അതൊക്കെ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ്, അതൊക്കെ നമുക്കറിയാം. മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം. മണിപ്പൂരിന്റെ കൈവെള്ളയിൽ വന്ന പോലെ എനിക്കറിയാം. ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ മൈതാനപ്രസംഗം നടത്തുന്ന ആരാണ് സാർ? ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കളുടെ വാദം പെട്ടെന്ന് പറയൂ. സമയപരിമിതിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരങ്ങൾ പുരോഗമിക്കണം, അതിലേക്ക് നമുക്ക് പോകണം. കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് ഒന്ന് പോകണം പെട്ടെന്ന്. ശ്രീ ജോഷി ജോസഫ്, അല്ല, ഇത് മെയ്ത്തി വിഭാഗത്തിന് ഇന്നേ വരെ ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ നിൽക്കുന്ന ഒരു ഒരു കേസായി നിൽക്കുമ്പോൾ അവിടെയാണ് ഹൈക്കോടതി, ഈ ഹൈക്കോടതിയുടെ പരിധിക്ക്, അധികാര പരിധിക്ക് അപ്പുറത്താണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഈ നിർദ്ദേശം വെച്ചത്. അവർ ഓർഡറല്ല, നിർദ്ദേശം വെച്ചത്. അതിനകത്ത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞതാണ് എന്നത് വെറും ഒരു വെറും പൈങ്കിളി കഥയാണ്. അത് എടുത്തു കളഞ്ഞുവെങ്കിൽ ആ കോർട്ടിൽ വരുന്ന കേസിൽ അത് വരുമല്ലോ. കോർട്ടിലുള്ള കേസിലില്ല, കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ആ ഇംഫാൽ വാലിയിലുള്ള 10% വരുന്ന ആ ഭൂമിയുടേതാണ്,
അവരുടെ പേടി ഭൂമി.